ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ഇംഗ്ലീഷ് കിച്ചൺ. ഞാനിന്ന് കിച്ചൺ ടൂറ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഫസ്റ്റ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത പാട് എൻ്റെ ഫസ്റ്റ് വീഡിയോ കിച്ചൺ ടൂറ് ഞാൻ ഓൾറെഡി കാണിച്ചതാണ്. പക്ഷേ ഞാൻ അന്ന് അത് അത്ര എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും പഠിക്കാത്ത സമയത്ത് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അതിന് അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ട്. നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ പിച്ച വെച്ച് തുടങ്ങിയ സമയത്ത് എടുത്ത വീഡിയോ അതിനെ കൊണ്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുക എന്നുള്ളത്. പിന്നെ നിങ്ങൾ കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സ്വിച്ചും സ്വിച്ച് പോയിൻറ്റും പ്ലഗ് പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാവണം. ഇതിപ്പം വീട്ടിൽ നമ്മളാണ് ആ കിച്ചണിൽ എവിടേക്കാണ് പ്ലഗ് പോയിൻ്റ് വേണ്ടിയെന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടത്. എൻ്റെ ഈ വോക്കൻ ക്ലീനർ വെക്കാനുള്ള പ്രോപ്പറായിട്ടുള്ള സ്പേസ് ഞാൻ ഇതാണെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ആദ്യം അവർ പോയിൻ്റ് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ പ്ലാൻ കിട്ടിയ സമയത്ത് അവരോട് പറഞ്ഞു എനിക്ക് അവിടെ ഇങ്ങനെ ഒരു വോക്കൻ ക്ലീനർ വരുന്നുണ്ട്, അത് വെക്കാനുള്ള സ്പേസാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവിടെ പോയിൻ്റ് കൊടുക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ വീട് അതായത് കിച്ചണോ എവിടെയോ ആവട്ടെ, നമുക്ക് എവിടേക്കാണോ പ്ലഗ് പോയിൻ്റ് വേണ്ടിയെന്നുള്ളത് ഇലക്ട്രിക്കിൻ്റെ സമയത്ത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലൊന്ന് ഒരു റഫ് ഐഡിയ ഉണ്ടായിരിക്കണം. അവർ ഓൾറെഡി ചെയ്തു തരും, എന്നാലും എക്സ്ട്രാ വരുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്തു തരുള്ളൂ. പിന്നെ കിച്ചൺ കബേർഡിൻ്റെ ഉള്ളിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ട് ഒരുപാട് ഓർഗനൈസേഴ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആമസോണിലും ഇതിലൊക്കെ അവൈലബിൾ ഉണ്ട്. ഞാനിതാ ഈ കപ്പ് വെച്ചിട്ടുള്ളത് ഐക്യൻ്റെ ഒരു ഇതാണ്. അത് നല്ല സാധനമാണ്, നമ്മളെ കബേർഡിൻ്റെ ഉള്ളിലൊക്കെ നല്ല സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ നല്ലതാണ്. അതേപോലെ ഈ സിങ്ക് കോഡ്സിൻ്റെ സിങ്കാണ്, ബ്ലാങ്കോ എന്ന് പറയുന്ന ഒരു ജർമ്മൻ കമ്പനീൻ്റെ സിങ്കാണ്. ഇതിനോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് റഫ് യൂസിന് പറ്റുമെന്നുള്ളത്. റഫ് യൂസിന് ഞാൻ അങ്ങനെ റഫ് യൂസായിട്ട് യൂസ് ചെയ്തിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ ടാപ്പ് ഞാൻ വാങ്ങിയത് ദുബായിൽ നിന്നാണ്. ഇത് ഇങ്ങനെ മൂവിങ് പുൾ ഔട്ടായിട്ടുള്ള ടൈപ്പ് ഇതാണ്. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വാഷ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. പിന്നെ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള വെൻറ്റിലേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് എൻ്റെ ഒരു ഇതിൽ എനിക്കിങ്ങനെ അങ്ങനെ ക്ലോസ് ചെയ്ത് പണിയെടുക്കുന്നതിനോട് തീരെ ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പോൾ ഞാൻ അവരോട് കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് സിങ്കിൻ്റെ പുറത്തും കുക്ക് ചെയ്യുന്നവിടും വലിയ വിൻഡോ എനിക്ക് വേണം എന്നുള്ളതായിരുന്നു. എനിക്ക് പുറമേക്ക് നോക്കിയിട്ട് കുക്ക് ചെയ്യണം, അതൊക്കെ ആയിരുന്നു ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് പൊതുവേ ഈ പച്ചപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുക്ക് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ സ്ത്രീകൾ ഒരുപാട് നേരം ഏറ്റവും കൂടുതൽ തന്നെ പറയാം നമ്മളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ കിച്ചൺ തന്നെയാണ്. അപ്പോൾ ആ കിച്ചണിൽ നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് ആരോടും ഒരു ബന്ധമില്ലാതെ പണിയെടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതാണ് ഞാൻ ഇത് ഈ കിച്ചൺ ഒരു ഓപ്പൺ കൺസെപ്റ്റിലേക്കും ഒക്കെ പോയത്. അപ്പോൾ സിങ്കിൻ്റെ അവിടെ മാക്സിമം നിങ്ങൾ അടുപ്പിൻ്റെ അവിടെ കൊടുത്തിട്ടില്ലെങ്കിലും സാരില്ല, സിങ്കിൻ്റെ അവിടെ മാക്സിമം വിൻഡോ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് കബേർഡിൻ്റെ ഒരു കുറവ് വരും. അത് നമ്മൾ അതിന് അനുസരിച്ചിട്ട് കബേർഡ് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ മതി. എന്നാലും നമുക്ക് ആ പുറമേക്കുള്ള ആ ഒരു ഫീലിങ്ങോട് കൂടി പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വെൻറ്റിലേഷൻ തന്നെ കൊടുക്കുക കിച്ചണിൽ. അപ്പോൾ നല്ല കാറ്റും വെളിച്ചും ഒക്കെ നമ്മളെ കിച്ചണിൽ ഉണ്ടാവും.
പിന്നെ നമ്മൾ കിച്ചൺ എപ്പോഴും ഓർഗനൈസ് ചെയ്ത് വെക്കുക. നമ്മൾ കാര്യങ്ങൾ എല്ലാം പെട്ടെന്ന് കഴിയണമെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ അടുത്ത് തന്നെ ഉണ്ടായിരിക്കുക. അപ്പോൾ സിങ്കിൻ്റെ അടുത്ത് ഒരു ഡിഷ് വാഷർ ലിക്വിഡും ഹാൻഡ് വാഷ് ലിക്വിഡൊക്കെ വെച്ചാണെങ്കിൽ നമുക്ക് ഡിഷ് വാഷർ ലിക്വിഡ് എന്തായാലും ലെക്സിൻ്റെ ലിക്വിഡ് വെക്കും, പക്ഷേ ഹാൻഡ് വാഷ് ലിക്വിഡ് അധികം ആൾക്കാരും വെക്കൂല. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് പണിയെടുത്തോ എന്തെങ്കിലും മീനോ എന്തെങ്കിലും മുറിച്ചാൽ കൈ പെട്ടെന്ന് കഴുകാനോ ആക്കാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ വെച്ചാൽ മതി. ഇതൊക്കെ തന്നെയാണ് കിച്ചണിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. അല്ലാതെ ഒരുപാട് വാരി വലിച്ച് ഫോൾ സീലിങ്ങും അതും ഇതൊന്നും ചെയ്യണമെന്നില്ല. നമ്മൾ വാങ്ങുന്ന പാത്രങ്ങളും നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം തന്നെ കൂടിയാൽ തന്നെ കിച്ചൺ ഭംഗി വരും. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ കാര്യത്തിലും കിച്ചണിൽ ഒരു ഭംഗി വരാനുണ്ട്. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. ഇത് പലർക്കും പല ചേഞ്ചും ഉണ്ടാവും. അപ്പം ഞാൻ കിച്ചണിലേക്ക് എന്ത് സെലക്ട് ചെയ്യുമ്പോഴും ഒരു കളർ തീമിൽ ഒരു ഇതിലാണ് ഞാൻ പൊതുവേ എല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ്. അപ്പം മൊത്തം വീടിൻ്റെ സീറ്റ് ലിവിങ് മുതൽ കിച്ചണിലേക്ക് വ്യൂ ഉണ്ട്. അപ്പം പൊതുവേ ആൾക്കാർക്ക് ഈ ഓപ്പൺ കിച്ചണിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, നമുക്ക് പ്രൈവസി ഉണ്ടാവില്ല എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് പ്രൈവസി ഉണ്ടാവാൻ എൻ്റെ ഒരു ഇതിൽ എന്താ പറയുക വെച്ചാൽ നമ്മളറിയുന്ന ആൾക്കാരെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. അറിയാത്ത ഒരാളെയും നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വിളിക്കുക ക്ഷണിക്കുക ഒന്നും ചെയ്യൂല. അപ്പം എല്ലാവരും ഇപ്പോൾ ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ഒക്കെ നമ്മളറിയുന്ന ആൾക്കാരാണ്. അപ്പം ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുമ്പോൾ ശരിക്കും എൻ്റെ ഒരു ഇതിൽ എനിക്ക് തീരെ നടക്കാത്തൊരു കാര്യമാണ് ഈ ക്ലോസ് ചെയ്തിട്ട് ഉള്ളത്. പക്ഷേ ഫങ്ഷൻ എനിക്ക് ഇതുവരെ ഈ ഓപ്പൺ ആയിട്ട് ഉണ്ടായതിനെ കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും തോന്നിയിട്ടില്ല. എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര സൗകര്യമായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഇത് ഐക്യൻ്റെ ഇത് ചെയ്ത സമയത്ത് കിച്ചൺ ഡിസൈൻ ചെയ്ത സമയത്ത് അവർ വരച്ചെന്ന അവരൊരു ഇതിലിട്ട് റഫായിട്ട് വരച്ചെന്ന കാര്യങ്ങളായിരുന്നു. ഇത് വെച്ചിട്ടായിരുന്നു ഇവിടെ കിച്ചൺ അവർ പണിക്കാർ കബേർഡൊക്കെ ഇത് നോക്കിയിട്ടായിരുന്നു സെറ്റ് ചെയ്ത് തന്നത്. പിന്നെ പറയാനുള്ളത് നമ്മൾ പാത്രങ്ങൾ വാങ്ങുമ്പോൾ ഞാൻ പൊതുവേ പാത്രങ്ങൾ ഓരോന്ന് അങ്ങനെ സെറ്റായിട്ട് വാങ്ങലില്ല. പൊതുവേ നമ്മൾ കണ്ടു തുടങ്ങിയാൽ നമ്മൾ പ്രസ്റ്റീജിൻ്റെ ഓരോ സെറ്റ് ഒന്നായിട്ടെടുക്കും. അതിൽ ഒരു വലുത് ഒരു ചെറുത് അതിൻ്റെ ഫ്രൈ പാന് ഒരേ സെയിം കളർ തന്നെ ആയിരിക്കും. അങ്ങനെ എടുക്കുന്നതിനേക്കാളും നല്ലതും കാണാൻ ഭംഗിയും ഉണ്ടാവാം. നമുക്ക് സെപ്പറേറ്റ് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ചിലപ്പോൾ ഈ സെറ്റിലൊന്നും നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളും ഉണ്ടാവും. ചിലത് ഭയങ്കര ചെറുതായിരിക്കും, അതിനെക്കൊണ്ട് നമുക്ക് ഒരു യൂസ്ഫുള്ളും ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും നല്ലത് സെപ്പറേറ്റായിട്ട് വാങ്ങുമ്പം കാണാനും നല്ല ഭംഗിയാണ്. അത് ഒരു പ്രത്യേക രസമാണ്. നമ്മൾ പൊതുവേ എല്ലാ പെണ്ണുങ്ങളും അധികം ആൾക്കാരും ഞാനും പണ്ട് അങ്ങനെ ആയിരുന്നു. പക്ഷേ പിന്നാണ് എനിക്കൊരു കളർത്തി ഒരു ഈ കളറുള്ള പാത്രങ്ങളോട് ഇഷ്ടപ്പെട്ടത് ഞാൻ അങ്ങനെയാണ്. അപ്പം ഞാൻ വാങ്ങുന്ന സമയത്ത് ഈ ഒരേ പോലുള്ള സെറ്റ് വാങ്ങുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ സെപ്പറേറ്റായിട്ട് ഓരോന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കിച്ചണിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. ഞാൻ മെയിനായിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ യൂസ് ചെയ്യുന്നത് എമിനും ഏസുവിനും പഠിപ്പിക്കാൻ, അതേപോലെ ബ്രേക്ക്ഫാസ്റ്റോ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഇതിൻ്റെ മുകളിൽ വേഗം ഇരുന്ന് കഴിക്കലാണ്. അല്ലാതെ ഡൈനിങ് ടേബിളിലൊക്കെ ഞാനോ ഹസ്ബൻഡോ നമ്മൾ ഒറ്റക്ക് ആവുമ്പോൾ സെർവ് ചെയ്യലില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇതാക്കുള്ളൂ. അതേപോലെ ഇതിൻ്റെ വീതി ഒരു 35 സെൻറ്റിമീറ്ററാണ് കൊടുത്തത്. ഈ കോഫി മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസേ ഞാൻ അതിന് കണക്കാക്കിയിട്ടുള്ളൂ. അത് അത്യാവശ്യമുണ്ട് എല്ലാത്തിനും കണക്കാവുന്ന ഏരിയ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഓവർ വീതി വന്നാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടൂല. പിന്നെ അതിൻ്റെ ഹൈറ്റ് വരുന്നത് 1 മീറ്ററാണ്.
അപ്പം അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈറ്റാണ്. അപ്പം പക്ഷേ നമ്മളെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റ് വരുത്തു ഒരു 85-87 ആ റേഞ്ചിലാണ് വരുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു 10-12 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൂടിയിട്ട് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നിൽക്കണം. എന്നാലേ കൗണ്ടർ ടോപ്പ് കിച്ചൺ കൗണ്ടർ ടോപ്പും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരേപോലെയുള്ള ഹൈറ്റാക്കരുത്. ഇത് നല്ല നോക്കി പറ ആലോചിച്ചത് ചിന്തയായിരുന്നു എത്ര പ്രാവശ്യം ഞാൻ പറ ഹേസുവിനെ അറബി പഠിപ്പിച്ച ഇതാണ് നിങ്ങൾ കാണുന്നത്. അറബി ആക്ക് തീരേ തലേക്കേറൂല. ഇപ്പം മദ്രസയിൽ പോകുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കണം. കുറേ പ്രാവശ്യം പറയുമ്പം മൂപ്പരിക്ക് തന്നെ ഒരു ഇതാണ്, എങ്ങനെ ചിരിക്കും, ഇതിനി എങ്ങനെയാണ് പഠിച്ചെടുക്കാന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പാത്രങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കളർ തീം മനസ്സിലുണ്ടാവുക, കളർഫുള്ളായിരിക്കുക. കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മടുപ്പും തോന്നൂല. ഇങ്ങനെ ഇപ്പോൾ എൻ്റെ ഇതിൽ പൊതുവേ സ്റ്റീൽ പാത്രം യൂസ് ചെയ്യലുണ്ട്. നിങ്ങൾക്കറിയാലോ പുട്ടും കുറ്റിയൊന്നും സ്റ്റീൽ പാത്രം ഇല്ലാതെ നമുക്ക് നടക്കില്ല. കഴിഞ്ഞ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പുട്ടും കുറ്റിൻ്റെ ഒരു കഥ. അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പോയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ സ്റ്റീൽ പാത്രം ഞാൻ യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ കുക്കർ ഇതൊക്കെ നമുക്ക് പുട്ടും കുറ്റി ഇതൊന്നും സ്റ്റീലല്ലാതെ നടക്കാത്ത ഒരു കാര്യങ്ങളാണല്ലോ. അപ്പോൾ പാത്രങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ ഫ്രിഡ്ജ് വീട്ടിലേക്ക് നിങ്ങൾ വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം മനസ്സിലൊരു ഇത് ഉണ്ടാവും, അത്ര വലിപ്പമുള്ള ഫ്രിഡ്ജ് വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവിടെ അവർ സ്പേസ് വിടും. ഇനി എല്ലാം കിച്ചൺ കബേർഡും കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ വീട് കുടിയിരിക്കേണ്ട ഒരാഴ്ച മുന്നേ ഫ്രിഡ്ജ് പോയി വാങ്ങാൻ നിൽക്കും. അപ്പോഴേ നമുക്ക് ഇങ്ങനെ വിചാരിക്കും ഇത് വലിയ ഫ്രിഡ്ജിന് വേണ്ടിയത്, അപ്പോഴത്തേന് അവിടെ കബേർഡും കാര്യങ്ങളൊക്കെ വന്ന് പോയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രിഡ്ജിൻ്റെ മെഷർമെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇങ്ങനെ കിച്ചൺ കബേർഡൊക്കെ അടിക്കുമ്പോഴാണ് അത് പ്രശ്നം വരുത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു മനസ്സിൽ ഇത്ര വലിപ്പമുള്ള ഫ്രിഡ്ജാണ് ഇന്നതാണ് എന്നുള്ളത് മനസ്സിൽ വിചാരിച്ചാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കബേർഡും കാര്യങ്ങളും നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ വീതി വരുന്നത് 90 സെൻറ്റിമീറ്റർ വീതിയും 70 സെൻറ്റിമീറ്റർ ഡെപ്തുമാണ് വരുന്നത്. ഇത് ഹിറ്റാച്ചി എന്ന മോഡലിൻ്റെ ഫ്രിഡ്ജാണ്. പിന്നെ അതേപോലെ ഇവിടെ ഫ്ലോറിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ളത് മൊറോക്കൻ ടൈലാണ്. ഇത് ഞാൻ കാലിക്കറ്റ് കുരിക്കൽസ് ടൈൽസിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ടൈല് ഒരു സെമി മാറ്റ് ഫിനിഷ് ടൈലാണ്. അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പീസ് റൈറ്റ് ആയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ടൈപ്പൊക്കെ വരുന്നുണ്ട്. അത് ഇത് മീഡിയം സ്പെയിൻ്റെ ടൈലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു സെറാമിക്കിൻ്റെ മോഡലുള്ളതുണ്ട്. അതിങ്ങനെ അറ്റം വേഗം പൊട്ടിപ്പോകുന്നുണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടൈലൊക്കെ എടുക്കുന്ന സമയത്ത്, പ്രത്യേകം കിച്ചണിലൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും നടക്കുന്നതായിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നല്ല ടൈൽ തന്നെ യൂസ് ചെയ്യാനും ഗ്രിപ്പുള്ളത് നോക്കിയെടുക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ എനിക്ക് ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു ഡൗട്ടാണ്, ഈ ഐക്യൻ്റെ കിച്ചൺ കബേർഡ് നാട്ടിലത്തെ ക്ലൈമറ്റിന് റെഡി ആണോ എന്നുള്ളത്. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി. ഇവിടുത്തെ അത്യാവശ്യം ഒരു മഴയും ഒരു വെയിലൊക്കെ എൻ്റെ, അതായത് നല്ല ചൂടും നല്ല മഴയും ഒക്കെ ഒരു കൊല്ലമായല്ലോ ഇത് ഓവർടേക്ക് ചെയ്തിരിക്കുന്ന. ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൻ്റെ മെറ്റീരിയൽസിനോ കാര്യത്തിനോ കിട്ടി ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ മെറ്റീരിയൽ വെച്ചിട്ട് ഐക്യൻ്റെ എത്ര ഫിനിഷിങ് വരൂല്ലെങ്കിലും ഇതേപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്യാൻ വിചാരിച്ചാൽ കഴിയും. ഇവിടുത്തെ MDFലും ഇതിലൊക്കെ ഈ മോഡലിൽ ഡിസൈൻ ചെയ്യാൻ ഏകദേശം ഇങ്ങനത്തൊക്കെ ഒരു മോഡലിൽ ഡിസൈൻ ചെയ്യാൻ വിചാരിച്ചാൽ കഴിയും. അപ്പം എൻ്റെ ഇതിൽ എനിക്ക് ഐക്യൻ്റെ ഐക്യ പിന്നെ ഒരു ഒരു 25 ഇയേഴ്സ് ഈ കിച്ചണിന് ഗ്യാരണ്ടി തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാരണ്ടി അവർ കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ അവർ അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ അതിനെ കൊണ്ടാണല്ലോ അവർ 25 ഇയേഴ്സിൻ്റെ ഗ്യാരണ്ടി നമുക്ക് തരുന്നത്. അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നതാണ്. എനിക്ക് ഇതുവരെ പ്രത്യേകിച്ചൊരു ഒന്നും ഉണ്ടായിട്ടില്ല.
അതേപോലെ ഇത് എൻ്റെ ഒരു ചെറിയ കിച്ചണാണ്. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർ കാണുന്നതാണ്. എന്നാലും പുതിയ ഏതെങ്കിലും വ്യൂസ് ഉണ്ടെങ്കിൽ പറയാണ്. ഇതൊരു ചെറിയ കിച്ചണാണ്. അപ്പം ചെറിയ കിച്ചണാണ് ചിലവർ പറയും. എൻ്റെ കിച്ചൺ വളരെ ചെറുതാണ്. അപ്പോൾ ചെറുത് വലുതിലല്ല കാര്യം, നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിലാണ് കാര്യം. അപ്പം നിങ്ങൾ ചെറുതാണെങ്കിലും കറക്റ്റ് അത് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, നല്ല നീറ്റാക്കി വെക്കുകയാണെങ്കിൽ ചെറുതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. ഏറ്റവും സിമ്പിൾ നമുക്ക് പണിയെടുക്കാൻ ചെറിയ കിച്ചണ. പെട്ടെന്ന് നമ്മൾ ക്ലീനാക്കിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ പാത്രങ്ങളൊന്നും നികത്തൂല, ഇങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ കഴുകി വാഷ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് ക്ലീനാവും. അപ്പോൾ ചെറിയ കിച്ചണുള്ളവർ ഇങ്ങനെ ഷെൽഫൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫ് കൊടുക്കുക. ഓപ്പൺ ഷെൽഫ് കൊടുക്കുമ്പോൾ വേറൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നീറ്റായിരിക്കേണ്ടി വരും. പിന്നെ അതേപോലെ ഈ ട്രോളി ഞാൻ ഐക്കിയ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് കിച്ചണിലേക്കും ഞാൻ ഈ ട്രോളിക്ക് വീലുണ്ട്. അതിനെ കൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും കൊണ്ടെടുക്കാനും ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഇതധികം യൂസ് ചെയ്യലുണ്ട്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ ഒരു കിച്ചൻ്റെ ഒരു ഏരിയ ആണ് ഈ കിച്ചൻ്റെ പുറംഭാഗം. അപ്പം വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിങ്ങനെ കിച്ചൻ്റെ പുറത്ത് ഇങ്ങനെ നല്ല പച്ചപ്പും, കുക്ക് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് ഇങ്ങനെ കണ്ട് കുക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ വലിയൊരു ഇതായിരുന്നു. ഈ മഴയും ഒക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അത് ആ ഫീലോടുകൂടി കുക്ക് ചെയ്യണം. അപ്പം ഞാൻ അധികം പണിയെടുത്ത് ഒന്ന് ടയേർഡായാലൊക്കെ ഒന്ന് ആ ഊഞ്ഞാൽ പോയിരിക്കും, പിന്നെ ഒന്ന് പുറത്തേക്ക് നോക്കി മൊബൈലിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും, ഇതൊക്കെ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആ അടുപ്പിൽ എന്തെങ്കിലും വെച്ചാൽ എന്നോട് ഒരുപാട് പ്രാവശ്യം അടി പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവുമ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നുള്ളൂ. കിച്ചൻ്റെ വേറൊരു ഈസ് ആയിട്ടുള്ളൊക്കെ ആയിട്ട് ഒരു കൗണ്ടർ ടോപ്പ് പോലെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലാണ് ഗ്യാസ് ബക്കറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഹൈഡാകുന്ന രീതിയിൽ വെച്ചിട്ടുള്ള ഒരു തിരുമ്പുന്ന, അതായത് അലക്ക് കല്ലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ കിച്ചൻ്റെ ബാക്ക് സൈഡ്. ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കിച്ചൻ്റെ ബാക്കിൽ ഒട്ടിച്ചിട്ടുള്ള ബാക്ക് സ്പ്ലാഷ് ടൈല് ഞാൻ കുരിക്കൽ ടൈൽസിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ കിച്ചൻ്റെ ഈ കബേർഡിൻ്റെ താഴെയൊക്കെ പ്രോപ്പറായിട്ടുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതേപോലെ വേറൊരു കാര്യം പറയാനുള്ള, നമ്മൾ ഗിവ് എവേൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പം ഗിവ് എവേൻ്റെ വിന്നറിന് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യം കൂടി നോക്കിയിട്ടാണ് ഡേറ്റ് കൺഫേം ആക്കുക. അപ്പം ഒരുപാട് പേര് ചോദിച്ചിരുന്നു വീഡിയോ എന്താണ് ഇതാവാത്തതെന്നുള്ളത്. വീഡിയോ ഇൻഷാല്ലാ ഒരു രണ്ട് മൂന്ന് വീഡിയോയും കൂടി കഴിഞ്ഞാൽ ഗിവ് എവേൻ്റെ വിന്നറിനെ ഇതാക്കിയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് ഇൻഷാല്ലാ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങൾ നല്ല വെയിറ്റ് ഉണ്ടാവും, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്താ പറയുക, കുക്ക് ചെയ്യാനും അത് നമുക്ക് ശീലമായി കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലാത്ത സാധനമാണ്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഫാൻസി കളേഴ്സ് ആയിട്ടുള്ള പാത്രങ്ങളാണ് ഈ കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങൾ ഉണ്ടാവുക. ഇവിടെ നാട്ടിൽ നിങ്ങൾ നല്ലൊരു ഓൺലൈൻ സൈറ്റാണ് നെസ്താഷ്യ എന്ന് പറയുന്നത്. അതിൽ അത്യാവശ്യം ഞാൻ ഒരു അതിൽ നിന്നൊക്കെ കുറച്ച് ഈ ബൗള് കറി ബൗൾസൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. നല്ല ഒരു വാങ്ങാൻ പറ്റിയ ഒരു
ഇതാണ് നെസ്താഷ്യ. അത്യാവശ്യം നല്ല സെലക്ഷൻ ഉള്ളൊരു സൈറ്റാണ്. അപ്പോൾ ആവശ്യക്കാരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ളവർക്കൊക്കെ നല്ല വാങ്ങാൻ പറ്റിയ ഒരു ഇതാണത്. പിന്നെ കിച്ചണ് കബേർഡ് നിങ്ങൾ സാധനങ്ങൾ വെക്കുമ്പോൾ ഇങ്ങനത്തെ ഓർഗനൈസേഴ്സ് വെച്ചാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ കഴിയും. ചെറിയ ചെറിയ സാധനങ്ങളും അപ്പോൾ അത് കൂടുതൽ നമുക്ക് സ്പേസ് കിട്ടുക ചെയ്യൽ. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ചിലത് സിമിലർ ആയിരിക്കും, എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾ വേണ്ടി ഒരു ചെക്ക് ചെയ്ത് നോക്കാം. ഈ ബ്ലൂ പാത്രം ഞാൻ വാങ്ങിയത് ദുബായിൽ നിന്നാണ്, തിങ്കിച്ചൺ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം അതും കാസ്റ്റ് അയൺ ആണ്. പിന്നെ അതാ രാത്രിക്കത്തേക്ക് ഒരു ഫുഡ് ഉണ്ടാക്കുകയാണ്. ഇത് ഞാൻ പിൻട്രസ്റ്റ് നോക്കിയിട്ട് റെസിപ്പി നോക്കിയതാണ്. ഒരു ആവറേജ് ടേസ്റ്റേ ഉള്ളൂ. എന്തായാലും ഹെയ്സൂനെ എനിക്കിത് നല്ല ഇഷ്ടമായിരിക്കുന്നത്. എനിക്ക് വലിയ ഇതായിട്ടില്ല, കുട്ടികൾക്കൊക്കെ പറ്റിയൊരു ഇതാണ്. പിന്നെ ഒരുപാട് പേരെന്നോട് ചോദിച്ചൊരു കാര്യമാണ് ഈ ഉപ്പിട്ടേക്കുന്ന പാത്രം. ഇത് ഞാൻ ദുബായിൽ നിന്ന് ആണ് വാങ്ങിയത്. പക്ഷേ ഇതൊക്കെ ഞാൻ ഇവിടെ ഉള്ള പാത്രങ്ങളൊക്കെ ഒരു 2-3 കൊല്ലം മുന്നേ വാങ്ങി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഐഡിയ നോക്കിയാൽ മതി, അതായത് ഇങ്ങനത്തെ ഇതിലും ഉപ്പിടാന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി. ഇങ്ങനത്തെ മോഡലൊക്കെ വേറെ ടൈപ്പൊക്കെ ഞാൻ പറഞ്ഞ നെസ്താഷ്യയിലൊക്കെ ഞാൻ വേറെ മോഡലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ കുറേ വ്യൂസ് അതിൽ നിന്നൊക്കെ പാത്രം വാങ്ങിയിട്ട് എനിക്ക് ഫോട്ടോ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ആമസോണിലൊക്കെ ഇങ്ങനത്തെ മോഡല് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഭരണിയിലൊക്കെ ഇട്ടേക്കുന്നതിനേക്കാളും കാണാൻ രസം ഉണ്ടാവല്. ഇങ്ങനത്തെ ഒരു ഇതിലൊക്കെ ഇട്ടച്ചാൽ നമ്മളെ കിച്ചണിൻ്റെ ഒരു ക്യൂട്ടായിട്ടും എപ്പോഴും നല്ല ക്യൂട്ടായിട്ടും കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടുത്തെ കൗണ്ടർ ടോപ്പിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ, കിച്ചൺ കൗണ്ടർ ടോപ്പിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ കലിംഗ സ്റ്റോൺ ആണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ. അത് സ്റ്റെയിൻ പിടിക്കുന്നുണ്ട്, ആരും അത് യൂസ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ എനിക്കത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അത് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ഈ ട്രോളി ഞാൻ 2 കിച്ചണിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു ഇതാണ്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇത് ഇതിൻ്റെ ലിങ്ക് കഴിയുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കിച്ചൺ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, മൈ ഇംഗ്ലീഷ് കിച്ചൺ എന്ന് പറയുന്നത്. ആ ഇൻസ്റ്റാ പേജിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ലൈക്കും ഷെയറും ഒക്കെ ആണ് ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഭാഗത്തുനിന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്തു തരാം. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.